ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആയില്യ നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആയില്യ നക്ഷത്രത്തിൻ്റെ പൊതുവായിരിക്കുന്ന എല്ലാ സ്വഭാവവിശേഷങ്ങളും അതുപോലെ തന്നെ അവരുടെ ദശാകാലങ്ങൾ, ആ ഒരു ദശാകാലങ്ങളിൽ അവർ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ദോഷങ്ങളും നല്ല ഫലങ്ങളും, ആ ദോഷഫലങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, അവരുടെ വിവാഹത്തിന് അനുയോജ്യമായിരിക്കുന്ന സ്ത്രീ പുരുഷ നക്ഷത്രങ്ങൾ, അവർക്ക് ധരിക്കാവുന്ന രത്നങ്ങൾ, നല്ല ദിവസങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യുകയാണ്. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആകാശപ്പരപ്പിൽ അമ്മിക്കല്ല് പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളുടെ ഒരു സംഭവമാണ് ആയില്യ നക്ഷത്രം എന്ന് പറയുന്നത്. ഈ കർക്കടക രാശിയിൽ ഉൾപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ അടയാളം സർപ്പമാണ്. ആയില്യം എന്നതിൻ്റെ അർത്ഥം ആലിംഗനം എന്നാണ്. സർപ്പങ്ങൾ പൊതുവെ സ്വന്തം തൊലി ഇളക്കിക്കളയുകയും അതിനെ നമ്മൾ പടംപൊഴിക്കൽ എന്ന് പറയും. ഇതൊരു പുതിയ ജന്മം തന്നെ എടുക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ആയില്യ നക്ഷത്രക്കാർക്കും സ്വയം എപ്പോൾ വിചാരിച്ചാലും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനായിട്ട് കഴിയും. ഏത് നല്ല മാർഗമായാലും ചീത്ത മാർഗമായാലും എല്ലാ തരത്തിലുള്ള ആളുകളോടും ഒരുപോലെ ഇടപെടാനുള്ള ഒരു മനസ്സും, അതുപോലെ അടുക്കും ചിട്ടയും ക്രമവുമായിട്ടുള്ള ഒരു ജീവിത രീതിയും, തികഞ്ഞ തൻ്റെടവും കർമ്മകുശലതയും, എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും പ്രത്യേകമായ ഒരു കാര്യക്ഷമതയും, മനോവിഷമം ഉളവാക്കുന്ന വിഷയങ്ങൾ പെട്ടെന്ന് മറക്കുവാനുള്ള ഒരു കഴിവും, എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും ഉദ്ദേശിക്കുന്ന കാര്യം വളരെ കാര്യമായിട്ടും ഭംഗിയായിട്ടും നേടിയെടുക്കാനുള്ള ഒരു സാമർത്ഥ്യവും, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേക വിശേഷ ഗുണങ്ങൾ തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ ഒരു തീവ്രമായിട്ടിരിക്കുന്ന ദുശ്ശാഢ്യങ്ങൾ, എന്ത് ചെയ്താലും സ്വന്തം കാര്യത്തിന് മുൻതൂക്കം വേണം എന്നുള്ള വാശി, തന്നോട് വെറുപ്പ് തോന്നുന്നവരോട് ക്രൂരമായിട്ട് പെരുമാറുക, മറ്റുള്ളവർക്ക് ഉള്ളിൽ തുളച്ചു കയറത്തക്ക രീതിയിലെ പെരുമാറ്റം, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകമായ സ്വഭാവമാണ്. ഇവരിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി പഴയ ആൾക്കാരും അയൽവാസികളൊക്കെ മുളച്ചെടി വെച്ച് പിടിപ്പിക്കാറുണ്ട്. അതിർത്തിയിൽ ഇതിന് മാഗ്നറ്റിക് പവറുണ്ടെന്നും എല്ലാ ദുഷ്ടശക്തികളെയും ചെറുക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒരു ചെറിയ വഞ്ചനാശീലമൊക്കെ ഇവർക്കുണ്ട്. ഇവരിൽ രണ്ടാം ഭാഗത്ത് ജനിച്ചവർ പണത്തെ നശിപ്പിക്കുന്നതായിട്ടും, മൂന്നാം ഭാഗത്ത് ജനിച്ചവർ അമ്മയ്ക്കും, നാലാം ഭാഗത്ത് ജനിച്ചവർ അച്ഛന് അപകടകാരികളായിട്ടും മാറുന്നു എന്ന് പറയപ്പെടും. എന്നാൽ ഈ ഒന്നാം ഭാഗത്ത് ജനിച്ചവർ ആർക്കും അപകടം ഉണ്ടാക്കുന്നുമില്ല. ഈ ജാതകദോഷപരമായി അച്ഛനും അമ്മയ്ക്കും സ്വയമൊക്കെ ജീവാപായം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. ഇതൊക്കെ 8 വയസ്സിനുള്ളിലാണ് സംഭവിക്കാറ് പതിവ്. ഇവർ വളരെ ധിക്കാരപരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും തൻ്റെടികളും പൊതുവെ അഹങ്കാരികളും ഒക്കെ ആയിരിക്കും. എന്നാൽ മനസ്സ് വളരെയധികം ശുദ്ധമായിരിക്കും. ഇവർ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരല്ലെന്നാണ് പറയുക. താൻ ആത്മാർത്ഥതയുള്ളവരാണെന്ന് നടിക്കുമെങ്കിലും ഇവരെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വാചാലരും, ജീവിത പങ്കാളിയുടെ കുടുംബത്തോട് അകൽച്ച ഉണ്ടാകുന്നവരും, ഉപകാരസ്മരണയൊന്നും നിലനിർത്താത്തവരും ഒക്കെ ആയിട്ടാണ് പറയപ്പെടുക. ഇവരുടെ സ്വഭാവത്തിലുള്ള ഒരു പ്ലസ് പോയിൻ്റായിട്ട് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മറ്റുള്ളവരെയെല്ലാം പെട്ടെന്ന് ആകർഷിക്കുകയും എല്ലാ പൊസിഷനുകളിലും തലപ്പത്ത് എത്തിച്ചേരുകയും ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. ഇവരിൽ അപാരമായിട്ടുള്ള നേതൃപദവിയുള്ളവരാണ്. അതിൽ ഇവർ വിജയിക്കുകയും ചെയ്യാറുണ്ട്. നല്ലൊരു രാഷ്ട്രീയക്കാരനാവാനൊക്കെ ഉള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. ഒരു രാജ്യത്തിൻ്റെ നേതൃപദവി വരെ അലങ്കരിക്കാൻ ഇവരെ കൊണ്ട് ഈസിയായിട്ട് കഴിയും. എന്നാൽ ചിലർ ഭീരുക്കളും ലോലഹൃദയരും താഴ്മയായി സംസാരിക്കുന്നവരും ഒക്കെ ആയിരിക്കും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും അപകടം നടത്തുന്നതിലും ഇവർ വളരെ കേമരായിട്ടാണ് പറയപ്പെടുക. ഇതവരെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടും. ഇവർ ഒരിക്കലും മറ്റുള്ളവരെ അന്ധമായിട്ട് വിശ്വസിക്കത്തില്ല. ഏത് കാര്യവും പൊതുവെ സ്വന്തം കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കാനായിട്ട് മിടുക്കരായിരിക്കും. കള്ളന്മാരും കൊലയാളികളും ഈ നക്ഷത്രക്കാരാണ് കൂടുതലും വരിക. അതുപോലെ നല്ലതും ചീത്തയും പണക്കാർ സാധുക്കൾ എന്ന വേർതിരിവ് ഇവർക്ക് ഉണ്ടാവാറില്ല. ഇവർ തെറ്റ് ചെയ്താലും അത് സ്വീകരിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന സുഹൃത്തുക്കളെ മാത്രമേ ഇവർ കൂടെ കൂട്ടത്തുള്ളൂ.
അവരെ മാത്രമേ അവർ ഇഷ്ടപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഇവർ തയ്യാറായിരിക്കുകയും ചെയ്യും. ഇവരെ ചതിച്ചൊന്നും മറ്റുള്ളവരുടെ സ്വത്തുക്കളൊന്നും കൈവശപ്പെടുത്തുന്നതിനെ പറ്റി ചിന്തിക്കുകയോ അതിന് തയ്യാറാവുകയോ ചെയ്യാറില്ല. എന്നാൽ ഇവരെക്കുറിച്ച് മറ്റുള്ളവരങ്ങനെ തെറ്റിദ്ധരിക്കാറും പതിവുണ്ട്. ഇവർക്ക് പൊതുവായൊരു സ്വഭാവം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൊള്ളരുത് എന്ന് കരുതുന്ന കാര്യങ്ങളെയൊക്കെ ഇവർ വിശ്വസിച്ച് കൂടെ കൂട്ടുകയും ചെയ്യും. സഹായിക്കേണ്ടവരെ അതറിഞ്ഞവർ സഹായിക്കുകയും ചെയ്യും. അവരിൽ നിന്നും പ്രത്യുപകാരമൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാവരെയും കൈയയച്ച് സഹായിക്കുന്ന സ്വഭാവമായിരിക്കും. തിരിച്ചൊന്നും അവർ പ്രതീക്ഷിക്കുകയില്ല. പുകഴ്ത്തുന്ന ഒന്നും അവർക്ക് വലിയ ഇഷ്ടമല്ല. ഇവർ ഭാഗ്യമുള്ളവരും പേരെടുക്കുന്നവരും എന്നാൽ പൊതുവെ ചൂടന്മാരും ഒക്കെ ആയിരിക്കുകയാണ് പതിവ്. ഇവർ ചൂടാകേണ്ടടുത്ത് ചൂടാകുകയും തണുക്കേണ്ടടുത്ത് തണുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഇതിവരുടെ ഒരു പ്രത്യേകതയായിട്ടാണ് പറയപ്പെടുന്നത്. ഭാഗ്യങ്ങളൊന്നും ഇവരെ അങ്ങനെ തുണയ്ക്കാറ് പതിവില്ല. യഥാർത്ഥ ഉപകാരം ചെയ്യേണ്ടവർക്ക് ഇവർ വിമുഖത കാണിക്കുകയും ഉയർന്ന ജാതിയിലൊക്കെ ജനിച്ചിട്ടുള്ള ആൾക്കാർ പോലും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരുമായിട്ട് വളരെയധികം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവാക്കുന്നതിനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. 35 മുതൽ 40 വയസ്സ് വരെയുള്ള കാലം ഇവർക്ക് വളരെയധികം ധനനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമായിട്ടാണ് കരുതപ്പെടുന്നത്. വീട്ടിലെ എല്ലാവരുടെയും സംരക്ഷണം ഇവരുടെ ചുമലിലായിരിക്കുകയാണ് പതിവ്. ഇവരാരെയും അങ്ങനെ വിശ്വസിക്കാറില്ല. എന്നാൽ അവർ വിശ്വസിക്കുന്നവരൊക്കെ ഇവരെ ചതിക്കുകയും ചെയ്യാറുണ്ട്. ഈ നക്ഷത്രക്കാർ ദുരിതാനുഭവങ്ങളും ക്ലേശങ്ങളും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ദാമ്പത്യ ജീവിതം അത്ര വളരെ സുഖകരമായിരിക്കാനും ഇടയില്ല. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളാണെങ്കിൽ പലർക്കും ഭർതൃഗ്രഹത്തിൽ താമസിക്കാൻ താല്പര്യം കുറയുകയോ ഭർതൃഗ്രഹത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാറ് പതിവുണ്ട്. പലപ്പോഴും ഇവരുടെ മുഖത്തൊരു വിഷാദഭാവം ദൃശ്യമാവും. എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും. വിദ്യാഭ്യാസപരമായ ചെറിയ തടസ്സം സംഭവിക്കുന്നതിന് ഇടയുള്ളതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് വളരെയധികം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ പുരുഷന്മാരെ പോലെ തന്നെയാണ്. ഇവർ കാണാൻ അത്ര നന്നായിരിക്കാനും സാധ്യതയില്ല. ഇവർ സ്വയം ആത്മനിയന്ത്രണമൊക്കെ കുറഞ്ഞ ആൾക്കാരാണ്. അതുപോലെ കുറച്ച് തന്നിഷ്ടക്കാരും ആയിരിക്കും. കുടുംബത്തിലെ മേൽക്കോയ്മ ഇവരുടെ ജന്മസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഇവരും ഭരണകാര്യങ്ങളൊക്കെ വളരെ സമർത്ഥരാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മേൽനോട്ടം വഹിച്ചു കൊടുക്കുന്ന സ്വഭാവമായിരിക്കില്ല. കുടുംബജീവിതത്തിൽ അത്ര സുഖകരമായ അവസ്ഥയൊന്നും ഉണ്ടായിരിക്കില്ല. ബുധനും ചൊവ്വയും ജാതകത്തിൽ മോശമായാൽ സഹോദര ഗുണങ്ങളുടെ അവരുടെ കുറവായിരിക്കും. അതുപോലെ തന്നെ പാപപ്രവൃത്തിയിൽ വളരെ തൽപരരായിരിക്കുകയും ചെയ്യും. ആരെയും വിശ്വസിക്കാത്ത ആൾക്കാരുമായിരിക്കാം. സ്നേഹമുള്ളവരാണെങ്കിലും കലഹപ്രിയയായിരിക്കും ഇവർ. അതുപോലെ തന്നെ ദുഃഖിക്കുന്നവളും കയർത്ത് സംസാരിക്കുന്നവളും താനെന്ന സ്വല്പ അഹങ്കാരം ഉള്ളി കൊണ്ടു നടക്കുന്നവരൊക്കെ ആയിരിക്കാനാണ് സാധ്യത. സന്ദർഭോചിതമായിട്ട് പെരുമാറുന്നവരും സംസാരിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് ഇവർ. പുരുഷ പ്രകൃതിയായിരിക്കുകയാണ് പൊതുവെ. ഇവരുടെ ദശാനാഥൻ ബുധനും രാശിനാഥൻ ചന്ദ്രനും നക്ഷത്രദേവത സർപ്പങ്ങളുമാണ്. ആയില്യ നക്ഷത്രക്കാർ ജനിക്കുന്നത് ബുധദശയിലാണ്. ഏകദേശം 8.5 വയസ്സ് വരെ ഇവർക്ക് ബുധദശാകാലമാണ്. ഈ ബാല്യകാലത്ത് കുഞ്ഞിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു കാലമായിരിക്കും ഈ ബുധദശ. അവർക്ക് പഠനത്തിൽ താല്പര്യം ഉണ്ടാകും, വിജയങ്ങൾ ലഭിക്കും. അതുപോലെ ഈ ഗുണങ്ങളൊക്കെ തന്നെ അച്ഛനമ്മമാർക്കും ലഭിക്കുകയും ചെയ്യും. അവർക്കും സന്തോഷവും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലും അല്ലാതെ ഉള്ള തൊഴിലിലും ഒക്കെ വളരെ അഭിവൃദ്ധി കൊടുക്കുന്ന ഒരു കാലമായിരിക്കും ഈ 8.5 വയസ്സ് വരെയുള്ള ബുധദശാകാലം. നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ ബുധന് പ്രത്യേകമായിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുക, വൈഷ്ണവുമായിട്ടുള്ള യന്ത്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ധരിക്കുക, രാജഗോപാലം അശ്വാരൂഢം തുടങ്ങിയ പൂജകളൊക്കെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിഹാര കർമ്മങ്ങളും വഴിപാടുകളും ഒക്കെ ഇവരുടെ ഈ ഒരു ബുധദശയുടെ ഗുണഫലങ്ങൾ വളരെയധികം വർദ്ധിപ്പിക്കും. തുടർന്നുള്ള ഒരു 15.5 വയസ്സ് വരെ അവർക്ക് കേതുർദശാകാലമാണ്. എല്ലാത്തിലും അലസതയും വിദ്യാഭ്യാസത്തിലൊക്കെ താല്പര്യക്കുറവും വാശിയും നിർബന്ധ ബുദ്ധിയും അക്രമവാസനയും അതുപോലെ ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെടാനുള്ള സാഹചര്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ 15.5 വയസ്സ് വരെയുള്ള കേതുർദശ. അപ്പം ഇതും വളരെയധികം ദുരിതമായൊരു കാലമാണ്. അതിനുള്ള ദോഷപരിഹാരമായിട്ട് നവഗ്രഹ ക്ഷേത്രങ്ങളിലെ കേതുവിനെ
പൂജ കഴിപ്പിക്കുക, വഴിപാടുകൾ കഴിപ്പിക്കുക, പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക, ശിവന് ധാര, കൂളമാല, പുറവുകളൊക്കെ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക, ദേവീക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിപ്പിക്കുക, അതുപോലെ തന്നെ ഗ്രഹത്തിൽ വെച്ച് നവഗ്രഹ പൂജ, ഗ്രഹശാന്തി, മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ തുടങ്ങിയിട്ടുള്ള ഹോമങ്ങൾ കഴിപ്പിക്കുക, അതുപോലെ ഈ കേതുദശയ്ക്ക് അനുകൂലമായിരിക്കുന്ന ശത്രുബാധാകരമായിട്ടും വിദ്യാഭ്യാസത്തിന് ഉയർച്ച ഉണ്ടാകുന്നതുമായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക. ഇതൊക്കെ കൊണ്ട് ഇവരുടെ ദോഷങ്ങൾക്ക് ഒത്തിരി വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പിന്നീടുള്ള 35.5 വയസ്സുവരെ ഇവരുടെ ഏറ്റവും നല്ല കാലമാണ്. അതാണ് ശുക്രദശ. ഈ എല്ലാ തൊഴിലുകളിലും അഭിവൃദ്ധി ഉണ്ടാക്കുകയും ബന്ധു സുഹൃത്ത് ജനങ്ങളിൽ നിന്നുള്ള സ്നേഹവും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുകയും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരുകയും രാഷ്ട്രീയ കലാ സാഹിത്യ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അത്യുന്നതമായിരിക്കുന്ന അംഗീകാരങ്ങളും പൊസിഷനുകളും ഉയർച്ചകളും ഒക്കെ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ഗുണകരമായ കാലമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഗണപതിക്കും ദേവിക്കും ഉള്ള വഴിപാടുകളും ക്ഷേത്രദർശനങ്ങളും ഒക്കെ നടത്തുകയും അതുപോലെ തന്നെ മഹാഗണപതി, ത്രിപുരസുന്ദരി, അശ്വാരൂഢം ഇങ്ങനെയൊക്കെ പറയുന്ന വശ്യകരമായിരിക്കുന്നതും ഉയർച്ച ഉണ്ടാക്കുന്നതുമായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുകയും അശ്വാരൂഢ പൂജ, ഭഗവതി സേവ, മഹാഗണപതി ഹോമം, ഗ്രഹശാന്തി തുടങ്ങിയ പൂജാ കർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തുകയൊക്കെ ചെയ്താൽ ഈ ഒരു ഗുണഫലങ്ങൾ വളരെയധികം വർദ്ധിപ്പിക്കും. പിന്നീടുള്ള ഒരു 41.5 വയസ്സുവരെ സൂര്യൻ്റെ ദശാകാലമാണ്, ആദിത്യ ദശയാണ്. ആദിത്യ ദശ വളരെ ദോഷകരമായ കാലമാണ്. അലച്ചിലുകൾ, കേസ് വഴക്കുകൾ, ജയിൽവാസം, ധനനഷ്ടം, മാനഹാനി, ഏകാന്തവാസം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ എല്ലാ ദുരിതങ്ങളും ഇവർക്ക് ഉണ്ടാക്കുന്ന ഒരു കാലമാണ് സൂര്യദശാകാലം. അതിന് ഈ പറഞ്ഞിട്ടുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മാനഹാനികൾ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദുരിതങ്ങൾ ഈ സൂര്യദശാകാലത്ത് അവർക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ വഴിപാടുകൾ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും പുറവുകളൊക്കെ ധാരയൊക്കെ നടത്തിപ്പിക്കുക, അതുപോലെ തന്നെ നിത്യവും കഴിയുന്നത്ര പഞ്ചാക്ഷരം നിത്യവും ജപിക്കുക, മൃത്യുഞ്ജയം, പഞ്ചാക്ഷരം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളും ധരിക്കുക, ശത്രുസംഹാരങ്ങളായിരിക്കുന്ന ഹോമങ്ങളും മൃത്യുഞ്ജയ ഹോമങ്ങളും നവഗ്രഹ പൂജയും ഗ്രഹശാന്തി ഹോമങ്ങളും ഒക്കെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ കൊണ്ടും വഴിപാടുകൾ കൊണ്ടും യന്ത്രധാരണങ്ങൾ കൊണ്ടും ഈ ഒരു ദോഷകാലം ഇവരെ കഴിച്ചു കൂട്ടണം. പിന്നീടുള്ള 51.5 വയസ്സുവരെ ചന്ദ്രദശാകാലമാണ്. ഈ ചന്ദ്രദശ മഹാഭാഗ്യം ഉണ്ടാകുന്ന കാലമാണ്. എല്ലാവിധ സമാധാനവും മനോസുഖവും രോഗനിവൃത്തിയും അഭിവൃദ്ധിയും ഒക്കെ കിട്ടുന്ന ഒരു കാലമായിരിക്കും ഈ ചന്ദ്രദശാകാലം. ഇവരുടെ ശോഭനമായ കാലങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇവർക്ക് ദേവീക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട്, പാർവതി, ഗണപതി തുടങ്ങിയവർക്കൊക്കെ വഴിപാടുകൾ, അതുപോലെ തന്നെ ത്രിപുരസുന്ദരി, അശ്വാരൂഢം തുടങ്ങിയ യന്ത്രങ്ങൾ, ഭഗവതി സേവ, അശ്വാരൂഢ പൂജ തുടങ്ങിയിട്ടുള്ള പൂജകൾ, ഇതൊക്കെ കഴിപ്പിക്കുന്നത് ഇവർക്ക് ഒത്തിരി ഗുണങ്ങൾ ഈ സമയത്ത് കിട്ടാനിടയുണ്ടാക്കും. അതിനുശേഷം 58.5 വയസ്സുവരെ ചൊവ്വാദശയാണ്. രോഗപീഠങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാക്കുന്ന സമയമാണ്. ദേവീഭജനം, ശിവഭജനം എന്നിവകളാലും മൃത്യുഞ്ജയ, മൃതസഞ്ജീവിനി മുതലായിട്ടുള്ള യന്ത്രധാരണങ്ങളാലും മൃത്യുഞ്ജയോമം, ഭഗവതി സേവ, ഗ്രഹശാന്തി തുടങ്ങിയ കർമ്മങ്ങളാലും ഒക്കെ ദോഷനിവൃത്തി വരുത്തി രോഗപീഠങ്ങളും കഷ്ടതകളും ഒന്നും ഉണ്ടാകാതെ, അത് അപകടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കാലമാണ്, ഇതൊന്നും ഉണ്ടാകാതെ ശരീരക്ഷതം, അപകടങ്ങൾ, ദുരിതങ്ങൾ, ഓപ്പറേഷന്, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും ഈ ചൊവ്വാദശയിലുണ്ടാകാം. അപ്പം ഇതൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്നവർ അതേ രീതിയിൽ തന്നെ ചെയ്തു പോയാൽ ഇതിൻ്റെ ദുരിതം ഒത്തിരി കുറഞ്ഞു കിട്ടും. പിന്നീടുള്ള 76.5 വയസ്സുവരെ രാഹുദശാകാലമാണ്. അലസത, ആരോഗ്യക്കുറവ്, അപകടങ്ങൾ, രോഗപീഠ, എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ, ബന്ധുമിത്രാദികളിൽ നിന്നുള്ള സ്നേഹക്കുറവ്, സന്താനങ്ങളിൽ നിന്നുള്ള സ്നേഹക്കുറവ്, എല്ലാവരാലും തിരസ്കരിക്കപ്പെടുക, അതുപോലെ സ്ഥലം മാറ്റം, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ മാറി മാറി പോകേണ്ടതായിട്ട് വരിക, വീട് വിറ്റിട്ട് വേറെ എവിടെങ്കിലും പോയി താമസിക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും ഈ രാഹുദശാകാലം. അപ്പോൾ ഈ സമയത്ത് സർപ്പക്ഷേത്രങ്ങളിലൊക്കെ ഭജനം നടത്തി വഴിപാടുകൾ, നൂറുംപാലും പോലുള്ള വഴിപാടുകളൊക്കെ കഴിക്കുകയും ശിവക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുകയും മൃത്യുഞ്ജയ, മൃതസഞ്ജീവിനി തുടങ്ങിയ യന്ത്രങ്ങളൊക്കെ ധരിക്കുകയും അഷ്ടനാഗ പൂജ പോലൊക്കെയുള്ള പൂജകളും മൃത്യുഞ്ജയ ഹോമം പോലുള്ള പൂജകളും ഒക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ദോഷങ്ങൾ ഇവരുടെ കുറഞ്ഞു കിട്ടുമെന്നുള്ളതിന് സംശയമില്ല.
ഇവർക്ക് പൊതുവായിട്ട് ഈ വിറ്റാമിൻ ബി കുറയുന്ന രോഗങ്ങളും വായുകോപങ്ങളും ശ്വാസ തടസ്സങ്ങളും മദ്യത്തിൽ അടിമപ്പെട്ടിട്ട് അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ഹിസ്റ്റീരിയ പോലുള്ള രോഗങ്ങളും ലിവർ സംബന്ധമായിട്ട് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളും ദഹനക്കേടുകളും ഈ നരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ ഇവരെ ധാരാളമായിട്ട് അലട്ടാം. അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസും ഇവർക്ക് ധാരാളമായിട്ട് ഉണ്ടാകുന്ന പതിവുണ്ട്. ഇവർക്ക് വിവാഹത്തിന് അനുകൂലമായ നക്ഷത്രങ്ങൾ സ്ത്രീകൾക്ക് ഉത്രാടത്തി മുക്കാല് അവിട്ടം ചതയം പൂരൂട്ടാതി രേവതി അശ്വതി കാർത്തിക മകയിരം രോഹിണി തിരുവാതിര പുണർദം എന്നീ നക്ഷത്രങ്ങൾ പുരുഷ നക്ഷത്രങ്ങൾ ചേർക്കാൻ നല്ലതാണ്. പുരുഷന് വിവാഹത്തിന് അനുകൂലമായിരിക്കുന്നത് മകം ഉത്രം ചിത്തിര അനിഴം കേട്ട പൂരാട ഉത്രാടം തിരുവോണം അവിട്ടം അത് മകരക്കൂറിലുള്ള അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ സ്ത്രീ നക്ഷത്രങ്ങളൊക്കെ ഇവർക്ക് വിവാഹത്തിന് അനുയോജ്യമാണ്. ഇവർക്ക് പൂരം അത്തം ജ്യോതി വിശാഖം പൂരുട്ടാതി എന്നീ നാളുകൾ പ്രതികൂലമായ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള യാതൊരു വിധമായ ബന്ധങ്ങളും കച്ചവടങ്ങളും കൂട്ടുകെട്ടുകളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ഇവരുടെ ഭാഗ്യദേവത അനന്തശായി ആയിരിക്കുന്ന മഹാവിഷ്ണുവും ശിവനുമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസം ബുധനാണ്. അനുകൂലമായ തീയതി 5/14/23 എന്നീ ഡേറ്റുകളാണ്. അനുകൂലമായ നിറം ഇവരുടെ പച്ചയാണ്. പച്ച വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ജന്മനക്ഷത്രക്കല്ലായിട്ട് ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മരതകമാണ് ഏറ്റവും നല്ല രത്നം. ഇവർക്ക് മുത്തൊരു കാരണവശാലും ധരിക്കാൻ പാടില്ല. അത് ഇവരുടെ പ്രതികൂല രത്നമാണ്. ഇവർക്ക് അനുകൂലമായിരിക്കുന്ന ധാരാളം തൊഴിലുകളുണ്ട്. അത് മാർക്കറ്റിങ്, ഗ്രന്ഥരചന, ഹോസ്റ്റൽ, നഴ്സിങ്, പെയിൻറ്റിങ്, അതുപോലെ തന്നെ പേപ്പർ ഉൽപ്പന്നങ്ങൾ, പേപ്പറിൻ്റെ ബിസിനസ്, അധ്യാപനം, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇതൊക്കെ ഇവർക്ക് അനുയോജ്യമാണ്. അതുപോലെ തന്നെ ഈ സർപ്പമാണ് നക്ഷത്ര ദേവത. അതുകൊണ്ട് ഈ പെട്രോൾ, ഖനി, ഉരുക്ക് മേഖല, രത്നവ്യാപാരം, കപ്പൽ ഗതാഗതം, വിമാന ജീവനം, അതുപോലെ വിമാന സംബന്ധമായിട്ടുള്ള തൊഴിലുകൾ, ഈയത്തിൻ്റെ ഉൽപ്പാദന മേഖല, മൃഗം കരിമ്പൂച്ചയായതുകൊണ്ട് മിലിറ്ററിയിൽ, നേവിയിൽ, പോലീസിൽ, സീ ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനികൾ, സീ ഫുഡ് എക്സ്പോർട്ടിങ് ബിസിനസ്സുകൾ, എയർ കണ്ടീഷനുമായിട്ടുള്ള ബിസിനസ്സുകൾ, അതുപോലെ താന്ത്രികമായ മേഖലകൾ, വൃക്ഷം നാരകമാണ്, അതുകൊണ്ട് സുഗന്ധവസ്തു നിർമ്മാണ മേഖലകളിലും ചർമ്മ പരിപോഷണ നിർമ്മാണ മേഖല, ഇങ്ങനെയുള്ള തൊഴിൽ മേഖലകളെല്ലാം ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ ഈ പൂയൻ നക്ഷത്രക്കാർക്ക് പറഞ്ഞ തൊഴിൽ മേഖലകളിലും ഇവർക്ക് പ്രാവീണ്യം തെളിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇവരുടെ പൊതുവായിരിക്കുന്ന ഒരു ഗുണങ്ങളും എന്നാൽ അവർക്ക് അനുകൂലമായിരിക്കുന്ന തൊഴിൽ മേഖലകളും അതുപോലെ പൊതുവായിരിക്കുന്ന ദശാകാലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഒക്കെയാണ്. ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങളുണ്ടാവാം. അത് വിദഗ്ധമായിരിക്കുന്ന രീതിയിലുള്ള ഒരു ജ്യോതിഷ കൺസൾട്ടേഷനിൽ കൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വേണം ബാക്കിയുള്ള നടപടികളിലേക്ക് എല്ലാവരും പോകുവാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരകൃപ ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.